കോൺഗ്രസ് നേതാവ് സൗമ്യയുടെ പരാതി കെ പി സി സി ഉപസമിതി അന്വേഷിക്കുന്നു. പരാതിക്കാരിയിൽ നിന്നും നേരിട്ട് വിവരങ്ങൾ ശേഖരിച്ചു. പാർട്ടിയിൽ വിശ്വാസമുണ്ടെന്ന് പരാതിക്കാരിയെ സൗമ്യ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. വനിതാ നേതാവിന്റെ പരാതി കൃത്യമായി പരിശോധിക്കുമെന്ന് ഉപസമിതി അംഗവും കെ പി സി ജനറൽ സെക്രട്ടറിയുമായ പി എം നിയാസ് പറഞ്ഞു. വസ്തുതാപരമായ പരിശോധനയിൽ കണ്ടെത്തുന്ന കാര്യങ്ങൾക്കനുസരിച്ചല്ലേ നമ്മൾ നടപടി എടുക്കാൻ പറ്റുള്ളൂ. അത് അത് ഞങ്ങൾ അതിന് മുൻവരി ഞങ്ങൾക്ക് ആവശ്യമില്ലല്ലോ. ഞങ്ങൾ ഈ കാര്യത്തെക്കുറിച്ച് എന്താണ് എന്നുള്ളത് കേൾക്കാനും ബന്ധപ്പെട്ടവരിൽ നിന്നും പരാതി ആർക്കെതിരാണോ അവരിൽ നിന്നും വിശദീകരണം ഞങ്ങൾ തേടുന്നുണ്ട്. അത് തീർച്ചയായും അത് എല്ലാ വശങ്ങളും പരിശോധിച്ച് കൃത്യമായ റിപ്പോർട്ട് കെ പി സിക്ക് സമർപ്പിക്കാനാണ് ഞങ്ങൾക്ക് നിർദ്ദേശം ലഭിച്ചത്. ഞാൻ കൊടുത്തിരിക്കുന്ന പരാതി ജെനുവിനാണ്. അപ്പോൾ അതനുസരിച്ചുള്ള കെ പി സി സി കത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതനുസരിച്ച് ഇന്ന് മൊഴി രേഖപ്പെടുത്താനാണ് വിളിച്ചിപ്പിച്ചിരിക്കുന്നത്. എത്ര നാളെ മുമ്പായിരുന്നു ഇതിലൊരു പരാതി രേഖ മൂലം ഡി സി സി ക്ക് കൊടുത്തത്? ഏകദേശം ഒരു മാസം ആവുന്നതേ ഉള്ളൂ. ഇല്ല, പാർട്ടിയിൽ എനിക്ക് വിശ്വാസമുണ്ട്, എനിക്ക് നീതി കിട്ടുന്നു തന്നെയാണ് എൻ്റെ വിശ്വാസം. അപ്പം പാർട്ടി എടുക്കുന്ന തീരുമാനം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഞാൻ വിശ്വസിക്കുന്ന ഒരു പ്രസ്ഥാനം ഉണ്ടല്ലോ, അപ്പോൾ അവിടെ തന്നെ പ്രശ്നങ്ങൾ തീരട്ടെയെന്ന് കരുതി പാർട്ടി തന്നെയാണ് പരാതി കൊടുത്തത്. റിയ ബേബി ഉണ്ട്. റിയ, എന്താണ് നടപടിക്രമങ്ങൾ? നേരത്തെ ടി വി എൻവർ എം എൽ എ അടക്കം മുന്നോട്ട് വെച്ചത് ഇത്തരം ഒരു പരാതി ഡി സി സിയിൽ എത്തിയിട്ട് ഒതുക്കി തീർക്കാൻ ശ്രമം നടത്തിയെന്ന ഒരു ആരോപണം മുന്നോട്ട് വെച്ചിരുന്നു. ആ പരാതിയിലാണ് ഇപ്പോൾ ഡി സി കെ പി സി സി ഒരു ഉപസമിതിയെ നിയോഗിച്ചത്. പി എം നിയാസും തുളസിയും അടക്കം ഉള്ള ഉപസമിതിയാണ്. ഉപസമിതി ഇപ്പോൾ പരാതിക്കാരിയെ ഡി സി സി ഓഫീസിലേക്ക് വിളിപ്പിക്കുകയും പരാതിക്കാരിയിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട്. ജാതി അധിക്ഷേപം നടത്തിയെന്നും ഒപ്പം തന്നെ സ്ത്രീത്വത്തെ അപമാനിച്ചെന്നുമാണ് കോൺഗ്രസ് നേതാക്കൾക്കെതിരെ വനിതാ കോൺഗ്രസ് നേതാവ് പരാതി നൽകിയത്. രേഖാമൂലം കഴിഞ്ഞ മാസം 18-ാം തീയതി ഈ പരാതി നൽകുകയായിരുന്നു. ആ വിഷയത്തിലാണ് ഉപസമിതി ഇപ്പോൾ പരാതിക്കാരിയെ നേരിട്ട് വിളിപ്പിച്ച് പരാതിക്കാരിയിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുന്നത്. ലൈംഗിക ചുമയോടെ കോൺഗ്രസ് നേതാക്കൾ സംസാരിച്ചു, ജാതി അധിക്ഷേപം നടത്തി തുടങ്ങിയ കാര്യങ്ങളാണ് ഈ പരാതിയിൽ സൗമ്യ വ്യക്തമാക്കുന്നത്. പാർട്ടിയിൽ വിശ്വാസമുണ്ട്, അതുകൊണ്ട് തന്നെ പാർട്ടിയുടെ തീരുമാനം അനുസരിച്ചായിരിക്കും താൻ തുടർ നടപടി സ്വീകരിക്കുക. അതുകൊണ്ടാണ് നിയമപരമായി ഈ ഘട്ടത്തിൽ നീങ്ങാത്തതെന്നാണ് പരാതിയിൽ അവർ വ്യക്തമാക്കുന്നത്. എന്തായാലും പരാതി പരിശോധിക്കും, വിവരങ്ങൾ ശേഖരിക്കുമെന്നാണ് ഉപസമിതി വ്യക്തമാക്കുന്നത്.